അനി സുഹൃത്തുക്കളെ, ഞാൻ വീട്ടിലെ പ്രധാനപ്പെട്ട വൈദ്യുത ഉപകരണങ്ങളെപ്പറ്റി നിങ്ങളോട് വിശദമായി സംസാരിച്ചു കഴിഞ്ഞു. പക്ഷേ ഇന്നത്തെ വീടുകളിൽ മിക്കവാറും എല്ലാവരും ഉപയോഗിക്കുന്ന മറ്റ് അനുഭവശൂന്യമായ ഒരു ഉപകരണമാണല്ലോ കമ്പ്യൂട്ടർ. അപ്പോൾ കമ്പ്യൂട്ടറിനെക്കുള്ള അടിസ്ഥാന വിവരങ്ങൾ ആദ്യമായി നിങ്ങളോട് അവതരിപ്പിച്ചിട്ട് കമ്പ്യൂട്ടറിലെ വൈദ്യുതി ഉപയോഗത്തെപ്പറ്റി അടുത്ത ലക്കത്തിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. മിക്കവർക്കും അറിയാവുന്ന വിവരങ്ങളാണെങ്കിലും ഒന്ന് ഓർമ്മ പുതുക്കാൻ വേണ്ടി ഞാൻ ചില കാര്യങ്ങൾ ഇവിടെ സംസാരിക്കുന്നു. ആദ്യമായിട്ട് കമ്പ്യൂട്ടറിലെ അടിസ്ഥാന വിവരങ്ങളെപ്പറ്റി സംസാരിക്കാം. ഇന്ന് വീട്ടിലുപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകൾ പ്രധാനമായും രണ്ട് തരത്തിലുള്ളതായിരിക്കും. മേശപ്പുറത്ത് വയ്ക്കുന്ന ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറും മടിയിൽ വെച്ച് പ്രവർത്തിക്കുന്ന ലാപ്ടോപ്പ് കമ്പ്യൂട്ടറും. ഇവയെപ്പറ്റി പറയുന്നതിന് മുമ്പായി കമ്പ്യൂട്ടറിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് ഒന്ന് വിശകലനം ചെയ്യാം. ചരിത്രപരമായി നോക്കുമ്പോൾ കമ്പ്യൂട്ടർ രണ്ട് തരം ആണ് ഉണ്ടായിരുന്നത്. ഒന്ന് അനലോഗ് കമ്പ്യൂട്ടറും മറ്റൊന്ന് ഡിജിറ്റൽ കമ്പ്യൂട്ടറും. അനലോഗ് കമ്പ്യൂട്ടർ ഇന്ന് തീരെ ഉപയോഗിക്കാറില്ല. ഡിജിറ്റൽ കമ്പ്യൂട്ടറാകുന്നു ഇന്ന് അറിയപ്പെടുന്ന കമ്പ്യൂട്ടർ. പ്രധാനമായും അക്കങ്ങളുമായി പ്രവർത്തിക്കുന്നതാണ് ഇത്. ഇത്തരം കമ്പ്യൂട്ടറിൻ്റെ പ്രധാനമായും മൂന്ന് ഭാഗങ്ങളാണുള്ളത്. വേണ്ട വിവരങ്ങൾ കമ്പ്യൂട്ടറിനകത്തേക്ക് കൊടുക്കാനുള്ള അന്തർഗമന യൂണിറ്റ് അഥവാ ഇൻപുട്ട് യൂണിറ്റ്, കമ്പ്യൂട്ടറിൽ നിന്ന് ഫലങ്ങൾ പുറത്തെത്തിക്കുന്ന ബഹിർഗമന യൂണിറ്റ് അഥവാ ഔട്ട്പുട്ട് യൂണിറ്റും, എന്നാൽ മൂന്നാമതായി ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രീകൃത അപഗ്രഥന യൂണിറ്റ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ഈ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് CPUവിനകത്ത് ഡേറ്റയും പ്രോഗ്രാമുകളും സംഭരിക്കാനുമായിട്ട് സംഭരണ കേന്ദ്രവും ഡേറ്റ അപഗ്രഥിക്കാനും ഉള്ള അപഗ്രഥന യൂണിറ്റും അരിത്മെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റും ഉണ്ടായിരിക്കും. അല്പം ചരിത്രം. ആധുനിക വിവര സാങ്കേതികവിദ്യയെ ഏറ്റവും സ്വാധീനിച്ച കമ്പ്യൂട്ടർ പല തലമുറകളായി ആധുനീകരിച്ച് ഇപ്പോൾ ഉപയോഗിക്കുന്നത് നാലാം തലമുറയിൽ നിന്ന് അഞ്ചിലേക്ക് ത്വരിത പ്രയാണം നടത്തുന്ന കമ്പ്യൂട്ടറുകളാണ്. കമ്പ്യൂട്ടറിനെ പറ്റി പറയുമ്പോൾ രണ്ട് പ്രധാന ഘടകങ്ങൾ ഓർമ്മിക്കാതെ വയ്യ. അതിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, അതായത് പുറത്ത് കാണുന്ന ഹാർഡ്വെയർ എന്നതും അവയെ പ്രവർത്തിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പ്രോഗ്രാമുകൾ എന്ന സോഫ്റ്റ്വെയറും. കമ്പ്യൂട്ടർ പ്രധാനമായും അവയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഉപകരണങ്ങളെ ഹാർഡ്വെയർ അടിസ്ഥാനമാക്കി ആണ് തലമുറകളായി തരംതിരിച്ചിരിക്കുന്നത്. ഒന്നാം തലമുറയിൽ ഏറ്റവും പഴയ രീതിയിലുള്ള ഇലക്ട്രോണിക് വാൽവുകൾ ആണ് ഉപയോഗിച്ചിരുന്നത്, പേപ്പർ ടേപ്പുകളും ഉപയോഗിച്ചിരുന്നു. രണ്ടാം തലമുറയിലാകട്ടെ, അതായത് 1956 മുതൽ 63 വരെയുള്ള കാലഘട്ടത്തിൽ അർദ്ധചാലകങ്ങൾ അഥവാ സെമി കണ്ടക്ടേഴ്സ് ഉപയോഗിച്ച് ഡയോഡുകളും ട്രാൻസിസ്റ്ററുകളും കാന്തിക ടേപ്പും പഞ്ച് ചെയ്ത കാർഡുകളും ഉപയോഗിച്ചിരുന്നു. മൂന്നാമത്തെ തലമുറ 1964 മുതൽ 1971 വരെ ഒരേ ചിപ്പിൽ വിവിധ ട്രാൻസിസ്റ്റർ, ഡയോഡ്, മറ്റ് ഘടകങ്ങൾ ഇവ ഒരുമിച്ച് ഒരു സിലിക്കൺ ഫലകത്തിൽ നിർമ്മിക്കുന്ന ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്, ആ ഇൻ്റഗ്രേറ്റഡ് പരിബന്ധങ്ങൾ ആണ് ഉപയോഗിച്ചിരുന്നത്. ഇലക്ട്രോണിക് സംഭരണ ഉപകരണങ്ങളും ഉപയോഗിച്ച് ഡേറ്റ കൊടുക്കുന്നതിന് പഞ്ച് ചെയ്ത കാർഡും കാന്തിക ടേപ്പും ഇതിൽ ഉപയോഗിച്ചിരുന്നു. നാലാമത്തെ തലമുറ 1972 മുതൽ 2010 വരെ മൈക്രോപ്രോസർ എന്ന ഒരൊറ്റ ചിപ്പിൽ കമ്പ്യൂട്ടറിൻ്റെ അടിസ്ഥാന ഘടകങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ മറ്റ് ഒറ്റ ചിപ്പ് കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ചു വരുന്നു. മൈക്രോപ്രോസർ 1971 ആണ് ഉണ്ടാക്കിയത്. അതിനുശേഷം ഉണ്ടാക്കിയ വ്യക്തിഗത, അതായത് പേഴ്സണൽ കമ്പ്യൂട്ടറുകൾ ഇതിൽ തന്നെ പെടുന്നു. അഞ്ചാമത്തെ തലമുറ 2010 മുതൽ ഇപ്പോൾ തുടരുന്നു. നിർമ്മിത പ്രതിഭ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തുടങ്ങുള്ള കമ്പ്യൂട്ടറുകൾ, ഇത്തരം കമ്പ്യൂട്ടർ ഇപ്പോഴും പൂർണ്ണമായി വികസിപ്പിച്ച് വരുന്നേ ഉള്ളൂ. സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ളതാണ് ഇത്തരം കമ്പ്യൂട്ടറുകൾ. കമ്പ്യൂട്ടർ തരംതിരിവ് വലിപ്പമനുസരിച്ചും ചെയ്യാം. കമ്പ്യൂട്ടറിൻ്റെ വലിപ്പമനുസരിച്ച് മറ്റൊരു രീതിയിലും അവയെ തരംതിരിക്കുന്നുണ്ട്. ആദ്യകാല കമ്പ്യൂട്ടറുകൾ 4-5 മുറിയിൽ നിരത്തി വെക്കേണ്ടത്ര വലുതായിരുന്നു. അവയെ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറെന്ന് വിളിച്ചു. അതിനുശേഷം ഇടത്തരം മിനി കമ്പ്യൂട്ടറുകൾ വന്നു. IBM എന്ന പ്രധാന മെയിൻ കമ്പ്യൂട്ടർ നിർമ്മാതാക്കൾ തന്നെ രൂപപ്പെടുത്തിയായിരുന്നു വ്യക്തിഗത കമ്പ്യൂട്ടർ, അഥവാ പേഴ്സണൽ കമ്പ്യൂട്ടർ പിന്നീട് നിലവിൽ വന്നു. ഒരു മൈക്രോപ്രോസസറിൻ്റെ അടിസ്ഥാനമാക്കി ഉണ്ടാക്കിയ ഇത്തരം കമ്പ്യൂട്ടറുകളാണ് വിവരസാങ്കേതിക വിദ്യയിൽ വിപ്ലവകരമായ മാറ്റങ്ങളുണ്ടാക്കിയത്. എല്ലാവർക്കും ഓരോ കമ്പ്യൂട്ടർ എന്ന നിലയിലേക്ക് വന്നതിനുള്ള കാരണവും ഈ പേഴ്സണൽ കമ്പ്യൂട്ടർ അഥവാ PC തന്നെ. PCയുടെ വകഭേദങ്ങളാണ് ഇന്നത്തെ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറും ലാപ്ടോപ്പ് കമ്പ്യൂട്ടറും ലാപ്ടോപ്പിൻ്റെ ചെറിയ പതിപ്പുകളായ ടാബ്ലറ്റ് കമ്പ്യൂട്ടർ എന്നിവ. ഇന്നത്തെ മൊബൈലിനും കുറേയൊക്കെ കമ്പ്യൂട്ടറിൻ്റെ കഴിവുകൾ ഉണ്ടാക്കി വരുന്നുണ്ട്. ആദ്യകാല കമ്പ്യൂട്ടറുകളുടെ പ്രധാന വൈകല്യം
ഓരോ നിർദ്ദേശവും ഒന്നിന് പിന്നാലെ ഒന്നായി മാത്രമേ, അതായത് സീക്വൻഷിൽ അനുക്രമമായിട്ട് ചെയ്യാൻ കഴിയൂ എന്നതായിരുന്നു. പല കാര്യങ്ങൾ ഒരേ സമയത്ത് സമാന്തരമായി ചെയ്യാൻ കഴിയുന്ന സമാന്തര അപഗ്രഥശേഷിയുള്ള പാരലൽ പ്രോഗ്രാമിംഗ് കമ്പ്യൂട്ടറുകൾ വളരെ ഉയർന്ന വേഗതയിൽ പ്രവർത്തിക്കാൻ കഴിയും. ഇത്തരം കമ്പ്യൂട്ടറുകളാണ് സൂപ്പർ കമ്പ്യൂട്ടറുകൾ. കാലാവസ്ഥാ പ്രവചനം, ബാഹ്യാകാശ ഉപകരണങ്ങളുടെ നൗകയുടെ നിയന്ത്രണം മുതലായവ അതീവ സങ്കീർണതയുള്ളതും അതിവേഗത ആവശ്യമുള്ളതുമായ മേഖലകളിൽ സൂപ്പർ കമ്പ്യൂട്ടർ ഉപയോഗിച്ചു വരുന്നു. ഇതേ സമയത്ത് തന്നെ കമ്പ്യൂട്ടറിൻ്റെ വേഗതയും ഡേറ്റയും പ്രോഗ്രാമും സംഭരിച്ചു വെക്കാനുള്ള ശേഷിയും വർദ്ധിച്ചു. വലിപ്പം ചെറുതായെങ്കിലും കണക്ക് കൂട്ടാനുള്ള വേഗതയും സംഭരണ ശേഷിയും വളരെയധികം വർദ്ധിച്ചു. ഇന്നത്തെ ഏറ്റവും ചെറിയ കമ്പ്യൂട്ടറിന് പണ്ടത്തെ മെയിൻ ഫ്രെയിമിനേക്കാൾ കഴിവുകളുണ്ടെന്ന് പറഞ്ഞാൽ അത് തീരെ അതിശയോക്തിയില്ല. ഡേറ്റ സംഭരണ ശേഷി ഇന്നത്തെ സ്മാർട്ട് ഫോണുകൾക്ക് പോലും പഴയ കമ്പ്യൂട്ടറിനേക്കാൾ കഴിവുണ്ട്. SD കാർഡും മൈക്രോ SD കാർഡും ഉപയോഗിച്ച് ധാരാളം ചിത്രങ്ങളും സിനിമയും പാട്ടും എല്ലാം മൊബൈൽ സംഭരിച്ചു വെച്ച് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടല്ലോ. കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനം. കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന സംഭരണ യൂണിറ്റ് അകത്ത് ഉപയോഗിക്കുന്നതും ബാഹ്യമായി ഉപയോഗിക്കുന്നതും രണ്ട് തരം ഉണ്ട്. അകത്ത് ഇലക്ട്രോണിക് മെമ്മറിയും ഹാർഡ് ഡിസ്ക് മെമ്മറിയും വേണം. ഇലക്ട്രോണിക് മെമ്മറി രണ്ട് തരമുണ്ട്, റാം റാൻഡം ആക്സസ് മെമ്മറി എന്നതും റോം റീഡ് ഒൺലി മെമ്മറി എന്നതും. കമ്പ്യൂട്ടർ ഓഫാക്കിയാൽ റാം എന്ന ഇലക്ട്രോണിക് മെമ്മറിയിൽ ഉള്ള ഡാറ്റ നഷ്ടപ്പെടും. വൈദ്യുതി ഓഫാക്കിയാൽ ഡാറ്റ നഷ്ടപ്പെടാത്ത ഇലക്ട്രോണിക് മെമ്മറിയാണ് റോം. അത്യാവശ്യമായ ഡാറ്റ റോമിൽ ആണ് സംഭരിച്ചു വയ്ക്കുന്നത്. ഹാർഡ് ഡിസ്കിലെ വിവരങ്ങൾ സ്ഥിരമായി അവിടെ ഉണ്ടാവും. കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോൾ ഹാർഡ് ഡിസ്കിൽ നിന്ന് ആവശ്യമായ പ്രോഗ്രാമുകൾ മെയിൻ മെമ്മറിയിലേക്ക് മാറ്റുന്നു. വേഗതയിൽ പ്രവർത്തിക്കാൻ ബാഹ്യമായ ഡാറ്റ സംഭരിക്കുന്നത് കാന്ത ടേപ്പിലും ഫ്ലോപ്പി ഡിസ്കിലും CD കോമ്പാക്ട് ഡിസ്ക് DVD ഡിജിറ്റൽ വീഡിയോ ഡിസ്ക് പെൻ ഡ്രൈവ് എന്നിവയിലാണ്. ഇവയിൽ നിന്ന് വിവരങ്ങൾ കമ്പ്യൂട്ടറിലേക്ക് വായിച്ചെടുക്കാൻ അതാത് മാധ്യമങ്ങളിൽ നിന്ന് വായിക്കാനുള്ള ഉപകരണവും ഉണ്ടാവും. അടുത്ത കാലത്ത് ഫ്ലോപ്പി ഡിസ്കും ടേപ്പും തീരെ ഉപയോഗിക്കാറില്ല. CD DVD വിരലിനത്ര വലിപ്പമുള്ള തംബ് ഡ്രൈവ് എന്നിവയാണ് ഉപയോഗിക്കുന്നത്. മെയിൻ ഫ്രെയിമുകളിൽ പേപ്പർ ടേപ്പും പഞ്ച് ചെയ്ത കാർഡുകളും ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ ഇവയൊക്കെ ഏതെങ്കിലും കമ്പ്യൂട്ടർ മ്യൂസിയത്തിൽ മാത്രമേ കാണാൻ കഴിയൂ. ഇപ്പോഴത്തെ PCയിൽ TV പോലുള്ള മോണിറ്ററിൽ ഇതെല്ലാം കാണാനും കഴിയും. മോണിറ്ററിൽ കീബോർഡിൽ ടൈപ്പ് ചെയ്യുന്ന വിവരങ്ങളും പ്രോഗ്രാമിൻ്റെ ഫലങ്ങളും നമുക്ക് കാണാം. സ്ഥിരമായി സൂക്ഷിക്കാൻ പ്രിൻ്ററിലോ പ്ലോട്ടറിലോ കൊടുത്ത് പേപ്പറിൽ പ്രിൻ്റ് ചെയ്ത് സൂക്ഷിക്കുകയും ആവാം. പണ്ടൊക്കെ പ്രിൻ്ററിൽ കറുപ്പും വെളുപ്പും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ കളർ പ്രിൻ്ററും ലേസർ ഉപയോഗിച്ച് വളരെയധികം കോപ്പികൾ വേഗത്തിൽ എടുക്കാവുന്ന തരവും ഉണ്ട്. കമ്പ്യൂട്ടറിലെ ഡേറ്റ പകർത്തി നശിച്ചു പോകാതെ സൂക്ഷിച്ചു വെക്കാനും കഴിയുന്നു. ഉച്ചഭാഷണി വെച്ച് പാട്ട് കേൾക്കാനും മറ്റും ഇന്ന് കമ്പ്യൂട്ടർ ധാരാളം ഉപയോഗിക്കുന്നുണ്ടല്ലോ. TV പോലെ മാനസിക ഉല്ലാസത്തിന് ഉപയോഗിക്കാവുന്ന ഒരു ഉപകരണമായി മാറിയിരിക്കുന്നു ഇന്നത്തെ പേഴ്സണൽ കമ്പ്യൂട്ടർ അഥവാ PC. ചുരുക്കത്തിൽ ഒരു കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ വൈദ്യുതി അതിൻ്റെ അന്തർഗമ യൂണിറ്റിനും ബഹിർഗമന യൂണിറ്റും CPUനും അതായത് ഇൻപുട്ട് യൂണിറ്റും ഔട്ട്പുട്ട് യൂണിറ്റും CPUനും എല്ലാം അത്യാവശ്യമാണ്. യാദൃശ്യമായി ഡേറ്റ നഷ്ടപ്പെടാതിരിക്കാൻ വൈദ്യുതി തടസ്സം കൂടാതെ നിലനിർത്താനും ഉള്ള സംവിധാനവും ആവശ്യമാണ്. കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ എത്ര ഊർജ്ജം ഉപയോഗിക്കുന്നു, അതെങ്ങനെ കുറയ്ക്കാം എന്നീ വിവരങ്ങൾ നമുക്ക് അടുത്ത അധ്യായത്തിൽ വിവരിക്കാം. നന്ദി, നമസ്കാരം.